ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ രണ്ടാമതായി നിന്നോട് ചോദിക്കുകയാ, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് കേട്ടോ, ആ വ്യക്തിയെ കുറിച്ച് പരിചയമുണ്ടോ, ആ വ്യക്തി ആരാണ്? ഉടനെ അവൻ പറയുകയാണ്, ഒരു സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്താണ് ആ കബറിലേക്ക് കൊണ്ടുവച്ചതെങ്കിൽ അവൻ പറയുകയാണ്, ഉഷ്ഹിദു അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അത് അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞങ്ങളുടെ റസൂലാണ്, ഞങ്ങളുടെ നബിയാണ്, ഞങ്ങളുടെ ഹബീബാണ്, ഞങ്ങളുടെ പ്രവാചകനാണെന്ന് ആ ഖബറിൽ ആ സത്യവിശ്വാസി മറുപടി പറയുമ്പോൾ വീണ്ടും അവനോട് അടുത്ത ചോദ്യമാണ്, ഫമാ തഅരിഫുഹു, ഫമാ തഅരിഫുഹു, കൈഫ തഅരിഫുഹു, നിനക്കെങ്ങനെ അറിയാം, നീ എങ്ങനെ അത് പഠിച്ചു, ആരാണ് ഈ മുഹമ്മദാണ് നിന്റെ നേതാവെന്ന്, നിന്റെ റസൂൽ നിന്റെ റസൂലാണ്, അന്ത്യപ്രവാചകനാണെന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് അവനോട് ചോദിക്കുമ്പോ അവൻ പറയുന്ന മറുപടിയാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരേ, ക്ഷേത്രത്തിലിരിക്കുന്ന ഉമ്മമാരേ, ഖബറിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി അള്ളാഹുവിൻ്റെ റസൂല് ആരാണെന്ന ചോദ്യത്തിന്, എങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന് മറുപടി എന്താണ് പറയുന്നതെന്നറിയോ, ഖറഅ്തു കിതാബല്ലാഹി വസദഖ്തു ബിഹി വആമന്തു ബിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം, ആ ഖുർആൻ ഞാൻ പഠിച്ചവനാണ്, അത് ഞാൻ വിശ്വസിച്ചവനാണ്, അത് ഞാൻ അംഗീകരിച്ചവനാണ്, അതിൽ ഉണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഖുർആനിലുണ്ട് മുഹമ്മദ് ആരാണെന്ന്, അത് ഞങ്ങളുടെ നേതാവാണ്, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തുടിപ്പാണ്, അത് ഞങ്ങളുടെ കെടാവിളക്കാണ്, അത് ഞങ്ങളുടെ സത്യസാഹോദര്യത്തിൻ്റെ സന്ദേശവാഹകനാണ്, അത് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന പ്രവാചകനാണ്, അത് ഞങ്ങളുടെ ഹൗദുൽ കൗസറിൻ്റെ ഉടമയാ, ആ പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചത് ഖുർആനിലൂടെയാണ് കേട്ടോ, ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളിലും കോളേജിലും പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു അധ്യായമാണ് മംഗൽപാടി മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്നത്. മദ്രസയെ നിസാരമായി കാണല്ലേ, മദ്രസയെ അവഗണിക്കല്ലേ, ഉമ്മമാരെ പെങ്ങന്മാരെ, നിങ്ങളുടെ മക്കൾ മദ്രസയിൽ വന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ചെങ്കിൽ മാത്രമേ ഉപ്പ മരണപ്പെട്ടു പോയാൽ ആ ഉപ്പാക്ക് വേണ്ടി ഒരു ഖത്തം ഓതാൻ കഴിയൂ കേട്ടോ, ആ ഉപ്പാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ കഴിയൂ കേട്ടോ, ആ ഉപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്ന് നിറക്കണ്ണുകളോട് പടച്ചവനെ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ശൈശവത്തിൽ, എൻ്റെ കൗമാരത്തിൽ, എൻ്റെ ബാല്യത്തിൽ എന്നോട് കരുണ കാണിച്ച എൻ്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത് പടച്ചവന്, എൻ്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത് പടച്ചവന്, അവരോട് നീ കരുണ ചെയ്യണേ അല്ലാ, അവരോട് നീ പൊറുക്കണേ അല്ലാ എന്ന് സ്വന്തം മകൻ വന്ന് ഖബറിൻ്റെ അരികിൽ നിന്ന് പറയുന്നത് പോലെ അബൂബക്കറോ ഇവിടുത്തെ ഉസ്താദുമാരോ വന്ന് പറഞ്ഞാ പറ്റൂല കേട്ടോ, സ്വന്തം മക്കള് ഈ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഈ മക്കൾ നാളെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പരാതി പറയാതിരിക്കണമെങ്കിൽ മക്കളെ പഠിപ്പിക്കണേ, എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പഠിപ്പിക്കണേ. ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രായപൂർത്തിയെത്തിയ മക്കളെ മാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് അയക്കാൻ ഒരു ഉമ്മാക്ക് ഉളുപ്പില്ല, ഒരു ഉപ്പാക്ക് ഉളുപ്പില്ല, കോഴിക്കോട്ടേക്ക് അയക്കാൻ ഒരു ഉമ്മാക്ക് ഉളുപ്പില്ല, ഒരു ഉപ്പാക്കും ഉളുപ്പില്ല, 22 വയസ്സുള്ള പെണ്ണ് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തു പോകുന്നത് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തിലുള്ള ഈ മദ്രസയിൽ വരാൻ, ഈ മക്കളെ എന്തുകൊണ്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല, അഞ്ചാം ക്ലാസ് പഠിച്ചതോടുകൂടി പൂർത്തീകരിക്കുകയാണ് എൻ്റെ പൊന്നുമ്മ അഞ്ചാം ക്ലാസ്സിലോട്, എന്താണ് ഈ കുഞ്ഞ് പഠിക്കാൻ കഴിഞ്ഞത്, ഇസ്ലാമിൻ്റെ ഏത് ബാലപാഠമാണ് പഠിക്കാൻ കഴിഞ്ഞത്,
ഇസ്ലാമിന്റെ ദാമ്പത്യ ശാസ്ത്രം പഠിച്ചോ, ഇസ്ലാമിന്റെ ശാരീരിക ശാസ്ത്രം പഠിച്ചോ, ഇസ്ലാമിന്റെ മതാനുഷ്ഠാനങ്ങളെ കുറിച്ച് പഠിച്ചോ, ഇസ്ലാമിന്റെ കവായതുകളെ കുറിച്ച് പഠിച്ചോ, ഇസ്ലാമിന്റെ ഓരോരോ നിയമനിർമ്മാണങ്ങളെ കുറിച്ച് പഠിച്ചോ? പത്താം ക്ലാസ് വരെ പഠിച്ചാൽ തീരാത്ത ഇൽമാണ് ഈ മദ്രസയിലുള്ളത്. ഇത് പഠിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് മാതാപിതാക്കളോട് ഈ മക്കൾ അവഗണന കാണിക്കുന്നത്. ഇന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത്, ഇന്ന് മാതാപിതാക്കളെ ആദരിക്കാത്തത്. മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കാനുള്ള കാരണം എന്താ? മക്കൾക്ക് ഇൽമില്ല. ആരാണ് ഉപ്പ, ആരാണ് ഉമ്മ, ആരാണ് ഭർത്താവ്, ആരാണ് ഭാര്യ, ആരാണ് മക്കൾ, അവരോടുള്ള ബാധ്യത എന്ത്, കടമ എന്ത്, കടപ്പാടെന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസയെ അവഗണിച്ചവരല്ലേ നാളെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ഉമ്മ, നിന്റെ മക്കളെ നാളെ ഇൽമ് പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നാളെ മഹ്ശറ മൈദാനിയിലേക്ക് ഈ മക്കൾ വന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ വന്ന് പരാതി പറയുകയാണ്. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ബി എ പഠിപ്പിച്ചു, ബി എഡ് പഠിപ്പിച്ചു, എം എ പഠിപ്പിച്ചു, എം ടെക് പഠിപ്പിച്ചു, എം ബി എ പഠിപ്പിച്ചു, ഡോക്ടറാക്കി, എൻജിനീയർ ആക്കി, ഒക്കെ ശരി തന്നെയാണ്. ആഹ്റത്തിൽ ഇതൊന്നുമല്ല വില, ഇതിനൊന്നും ആഹ്റത്തിൽ ഒരു വിലയുമില്ല. ഇതൊക്കെ ദുനിയാവില് പണമുണ്ടാക്കാനുള്ള പഠിത്തമാ. ആഹ്റത്തിൽ സ്വർഗം വേണോ? ആഹ്റത്തിൽ മീസാനിൽ ഭാരം കൂടണോ? ആഹ്റത്തിൽ അർശിന്റെ തണൽ വേണോ? ഏ ഉമ്മ, ഏ ഉപ്പ, നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മക്കൾ നാളെ മഹ്ശറയിൽ ഓടി വരികയാണ്. മഹ്ശറയിൽ വന്നിട്ട് റബ്ബിനോട് പറയുകയാണ്, അല്ലാ, ഞങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തരാത്ത ഞങ്ങളുടെ ഉപ്പയാണ് പഠിച്ചവന്, ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തരാത്ത ഞങ്ങളുടെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് പഠിച്ചവന്. അരിനാ, ഒന്ന് കാണിക്കൂ റബ്ബേ, ആ ഉമ്മയെ ഒന്ന് വലിച്ചിടു റബ്ബേ, ആ ഉപ്പയെ ഒന്ന് വലിച്ചിടണേ പഠിച്ചവന്. നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങളുടെ കാലുകൊണ്ടൊന്ന് ചവിട്ടട്ടെ, ഉമ്മാന്റെ നെഞ്ചിൽ കയറി നിൽക്കട്ടെ, ഉപ്പാന്റെ നെഞ്ചിൽ കയറി നിൽക്കട്ടെ. കാരണം എന്താ? ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച് തരാത്ത ഉപ്പയാണ് അല്ലാ. മദ്രസയിൽ അഞ്ചാം ക്ലാസ് വരെ പോയപ്പോ ഉപ്പ പറഞ്ഞു ഇനി പോകണ്ട മോളെ, ഉമ്മ പറഞ്ഞു ഇനി പോകണ്ട മോളെ. ആറാം ക്ലാസ് വരെ പഠിച്ചില്ലേ, ഏഴാം ക്ലാസ് വരെ പഠിച്ചില്ലേ, ഇനി നീ പോകേണ്ടതില്ല എന്ന് ഞങ്ങളുടെ ഉപ്പയാണ് പഠിപ്പിച്ചത്, ഉമ്മയാണ് പഠിപ്പിച്ചത് അല്ലാ. പക്ഷെ കോളേജിൽ വിടാൻ ഉപ്പാക്കൊരു വിഷമമില്ല, കോളേജിൽ പോകാൻ ഉമ്മാക്കൊരു വിഷമമില്ല. അന്യപുരുഷന്റെ കൂട്ടത്തിൽ കയ്യിൽ തോളത്ത് കൈയിട്ടിട്ട് മടിയിൽ കയറിയിരുന്ന് ഉമ്മ കൊടുത്ത് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് തൻ്റെ അവയവങ്ങളിലെല്ലാം അമർത്തിപ്പിടിച്ചിട്ട് സ്കൂളിലും കോളേജിലും ക്യാമ്പസിലും പോകാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്നെ പറഞ്ഞയക്കാൻ ഉളുപ്പില്ല അല്ലാ. തൊട്ടടുത്തുള്ള മദ്രസയിൽ വന്ന് അല്ലാ നിന്നെ കുറിച്ച് പഠിക്കാൻ, ആഖിറത്തെ കുറിച്ച് പഠിക്കാൻ, പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ എൻ്റെ ഉമ്മ സമ്മതിച്ചില്ല പഠിച്ചവനെ, എൻ്റെ ഉപ്പ സമ്മതിച്ചില്ല പഠിച്ചവനെ. അതിനുള്ള ചോദ്യം നീ ചോദിക്കണേ അല്ലാ, ചോദിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ മക്കൾ വീണ്ടും പറയുകയാണ്, റബ്ബനാ ആതിഹിം ളഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പഠിച്ചവനെ, ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇരട്ടി ശിക്ഷ നീ കൊടുക്കണേ അല്ലാ, ഡബിൾ ശിക്ഷ നൽകണേ അല്ലാ, അവരെ നീ എക്കാലത്തും ശപിക്കണേ പഠിച്ചവനെ. കാരണം ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ് ഉപ്പയാണ് അല്ലാ. കളിയല്ല കേട്ടോ, ഈ വാക്ക് കളിയായി കാണരുത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുന്ന വാക്കാണ്, റജബിന്റെ രാവിലെ പറയുന്ന വാക്കാണ്, പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് പറയുന്ന വാക്കാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മദ്രസയിലല്ലാതെ ഏത് കോളേജിലാ പഠിപ്പിച്ചു തരുന്നത്, ഏത് സ്കൂളിലാ പഠിപ്പിച്ചു തരുന്നത്, ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാ പഠിപ്പിക്കുന്നത്? നിന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദുആ ചെയ്യണേ മക്കളെ എന്ന് ഉസ്താദുമാർ ഖുർആൻ ഓതിയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
ഇങ്ങനെ ദുആ ചെയ്യാത്ത ഒരു മകൻ സാലിഹായ മകനല്ല എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുമ്പോൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര മക്കൾ നമ്മുടെ മുന്നിലുണ്ട്, മാതാപിതാക്കളെ അനുസരണയുള്ള എത്ര മക്കൾ നമ്മുടെ മുന്നിലുണ്ട്. വാപ്പ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചാൽ വരാത്ത നെറികെട്ട വൃത്തികെട്ട മക്കളല്ലേ. ഏതെങ്കിലും ഒരു കാമുകനെ കണ്ടുപിടിച്ചിട്ട് അവൻ ഏത് മതത്തിന്റെ ഉടമയാകട്ടെ അത് പ്രശ്നമല്ല. സ്വന്തം പിതാവും മാതാവും 18, 19, 20 വയസ്സ് വരെ വളർത്തിക്കൊണ്ടു വന്നിട്ട് ഏതെങ്കിലും കോളേജ് ക്യാമ്പസിൽ കണ്ട പരിചയത്തിന്റെ പിന്നാലെ സ്വന്തം ഉപ്പയെ ഉമ്മയെ പണയപ്പെടുത്തിയിട്ട് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആ കാമുകന്റെ പിന്നാലെ ഓടിപ്പോയിട്ട് 20 വർഷം കാത്തു സൂക്ഷിച്ച നിന്റെ ഔറത്ത് അവന്റെ മുന്നിൽ തുറന്നുകൊടുത്ത് ഒരു ദുർബല നിമിഷത്തിന് വേണ്ടി, ഒരു രണ്ട് തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടി പെണ്ണെ അവന്റെ മുന്നിൽ കിടന്നു കൊടുത്തിട്ട് ആ നിന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്നില്ലേ? നിനക്ക് സുഖമായി ജീവിക്കാമെന്ന് നീ കരുതണ്ട കേട്ടോ മോളെ. നിന്നെ പ്രതീക്ഷിക്കുന്നത് പാമ്പുകളാ. ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ റൂഹനെ പിടിക്കപ്പെട്ടിട്ട് നിന്റെ മയ്യത്ത് കവറിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഉമ്മയെ വിഷമിപ്പിച്ചതിന്റെ പേരിൽ, ആ ഉപ്പയെ വിഷമിപ്പിച്ചതിന്റെ പേരിൽ 20 വർഷം വരെ നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ പൊന്നുപ്പ, നിന്റെ പൊന്നുമ്മയെ വേദനിപ്പിച്ചതിന്റെ ഫലമായിട്ട് ദുനിയാവിൽ വെച്ച് തന്നെ നീ അനുഭവിക്കാതെ മരിക്കൂല മോളെ. ദുനിയാവിൽ വെച്ച് തന്നെ നീ മരിക്കും കേട്ടോ. യൂട്യൂബ് എടുത്ത് വെച്ച് നോക്ക്, ഒളിച്ചോടിപ്പോയ പെണ്ണുങ്ങളുടെ ദുരവസ്ഥ നോക്ക്, ഒളിച്ചോടിപ്പോയ പെണ്ണുങ്ങളുടെ ദുരവസ്ഥ നോക്ക്. നാഥനില്ല, കൊണ്ടുപോയവനില്ല, നാട്ടുകാരില്ല, ഉമ്മയും ഉപ്പയും ഇല്ല. എത്രയോ മുസ്ലിം പെണ്ണുങ്ങളാ വ്യഭിചാരശാലയിൽ പണിയെടുക്കുന്നതെന്നറിയോ? കൊണ്ടുപോയവൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സമ്മാനിക്കുകയാണ്, ഇവളുടെ രഹസ്യ ഫോട്ടോകൾ എടുത്തു വെക്കുകയാണ്, അത് വെച്ച് ഇവളെ ചാറ്റുകയാണ്, ചീറ്റുകയാണ്, അത് യൂട്യൂബിൽ ഇടുകയാണ്, അതിലൂടെ പണമുണ്ടാക്കുകയാണ്. എൻ്റെ പൊന്നുപെങ്ങളെ, ഒരു ദുർബല നിമിഷത്തിന് വേണ്ടിയാണ് നീ ഒളിച്ചോടുന്നത്, അതോടുകൂടി നിന്റെ അന്തസ്സും അഭിമാനവും തകർന്നുപോയി മോളെ, തകർന്നുപോയി മോളെ. ഈ പർദ്ദക്കുള്ളിൽ നീ നടന്നിട്ട് കാര്യമില്ല, നിഖാബിട്ട് നടന്നിട്ട് കാര്യമില്ല. നീ മാസ്ക് വെച്ച് നടക്കുമ്പോൾ അറിയാം കള്ളിയാണ്, കള്ളിയാണ് ഈ മാസ്ക് വെച്ച് നടക്കുന്നതെന്നറിയാം. ഇന്ന് ഒരു പ്രശ്നവുമില്ല. എന്തിനാണ് കോളേജ് ക്യാമ്പസിൽ പോകുമ്പോൾ, ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ, ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുമ്പോ എന്തിനാണ് മാസ്ക് വെച്ച് ആണും പെണ്ണും പോകുന്നത്? ഈ പാപപ്പെട്ടവൻ എത്രയോ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ സമുദായത്തിൽ പെട്ട പെണ്ണിനെ നമ്മൾ കാണുകയാണ്, ഔറത്ത് മറച്ചിട്ട് നടക്കും. കാരണം എന്താ? ഇത് മറ്റൊരാള് ഞാനാണെന്ന് അറിയാതിരിക്കാനാണ് കേട്ടോ. പരസ്യമായി കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യാൻ ഒരു പുളിപ്പും പോലുമില്ല, ഒരു ലജ്ജ പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സമുദായം കൂപ്പുകുത്തിയില്ലേ? അതേ, ലോകത്തിന്റെ പ്രവാചകം പറഞ്ഞത് യാഥാർത്ഥ്യമാകണോ? ലോകത്തിന്റെ പ്രവാചകം പറഞ്ഞത് സംഭവിക്കണ്ടേ? പരസ്യമായി ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് ചുടുചുംബനം നൽകുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി പരിശുദ്ധമായ ഇസ്ലാമിക ആശയ ആദർശങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചിട്ട് അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു കാലം എന്റെ സമുദായം കാണാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കൂല കേട്ടോ, അത് പിഴച്ചുപോയ മക്കളാ. ആ മക്കളുടെ പേരിൽ ഉമ്മാ ഉപ്പാ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. എൻ്റെ മോള് പിഴച്ചുപോയി, ഞാൻ എന്ത് ചെയ്യാനാ? നോ നോ പറഞ്ഞിട്ട് കാര്യമില്ല, വാപ്പ അതിന് മറുപടി കണ്ടെത്തണം, ഉമ്മ അതിന് മറുപടി കണ്ടെത്തണം. അവൾ ഒളിച്ചോടിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാ? പറ്റൂല. മാമിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഅയ ഫലം യുഹിത്ഹാ ബിനുസഹിഹി ഇല്ലാ ലം യുരിഹ റായിഹത്തൽ ജന്ന. നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ കാരണക്കാർ ഈ ഉമ്മയാണ് ഉപ്പയാണ്. എന്തുകൊണ്ട് അവരെ പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് അവർക്ക് ഇൽമു തുറന്നു കൊടുത്തില്ല? എന്തുകൊണ്ട് ആഖിറത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ല?
ചെയ്തില്ല. മാതാപിതാക്കളെ, എന്തുകൊണ്ട് മകൾ താമസിച്ചു വന്നത് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് മകളുടെ മൊബൈൽ എടുത്ത് നിങ്ങൾ പരിശോധിച്ചില്ല? മൊബൈൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒറ്റയ്ക്ക് മുറിയിൽ കയറി കഥവടച്ചിടുമ്പോ ഉമ്മ ശ്രദ്ധിക്കാറില്ല, ഉപ്പ ശ്രദ്ധിക്കാറില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉമ്മയും ഉപ്പയും പ്രതീക്ഷിച്ച് തീൻമേശയിൽ ഭക്ഷണം നിരത്തി വെക്കുമ്പോ മകളെ വിളിച്ചാല് വരൂല, മോളെ വിളിച്ചാല് വരൂല. ഉടനെ അവള് പറയും, ഉമ്മ നിങ്ങൾ കഴിച്ചോ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്, ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഇല്ല ഇല്ല, ഉമ്മയും ഉപ്പയും പൊട്ടന്മാരും പൊട്ടികളുമായ ഈ ഉമ്മയും ഉപ്പയും അത് വിശ്വസിക്കും, തൊണ്ടന്മാരും തൊണ്ടികളുമായ ഈ ഉമ്മയും ഉപ്പയും അത് വിശ്വസിക്കും. അവള് ചാറ്റുകയാ, അവള് പ്രണയിക്കുകയാ, എന്തേ വരാത്തതെന്ന് ഈ ഉമ്മയും ഉപ്പയും പോയി ആ മുറിയിലേക്ക് നോക്കിയിട്ട് അവളുടെ മൊബൈൽ വാങ്ങി വെക്കണേ, അതൊന്ന് ഗവേഷണം ചെയ്യണേ, അതൊന്ന് സെർച്ച് ചെയ്യണേ, അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും അവൾ പിഴച്ചു പോകാനുള്ള വഴി തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് നോക്കേണ്ട ബാധ്യത വാപ്പാന്റെ ബാധ്യതയാണ്, ഉമ്മാന്റെ ബാധ്യതയാണ്, പള്ളിയിലെ ഉസ്താദന്മാരുടെ ബാധ്യതയല്ല. ഉസ്താദന്മാരെങ്ങാണ് ഒന്ന് അടിച്ചു പോയാ പെട്ടെന്ന് ഈ വാപ്പ തന്നെ ഉസ്താദിനെതിരെ പോയി പോക്സോ കേസ് കൊടുക്കും. അങ്ങനത്തെ കാലഘട്ടമാണിത്. മക്കളെ നന്നാക്കാൻ വേണ്ടി ഉസ്താദൊരടി കൊടുത്തു. നമ്മളൊക്കെ എത്ര ഇടി കൊണ്ടാണ് വളർന്നതെന്നറിയോ? എൻ്റെ 10 വയസ്സിൽ ഓതാൻ പോയവനാണ് ഞാൻ, തലയ്ക്ക് ഇടിച്ചാണ് ഉസ്താദ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ഉപ്പ പോലും ഒരു പരാതി പറഞ്ഞു പോയിട്ടില്ല, അവൻ പഠിക്കട്ടെ അൽഹംദുലില്ലാ. 1985 പഠിക്കാൻ പോയ ഞാനാണ്. 2024 ജനുവരി മാസത്തിൽ 13-ാം തീയതിയുടെ റജബിൻ്റെ രാവിലെ നിങ്ങളുടെ മുന്നിലിരുന്ന് ഞാൻ ഈ ഖുർആനും ഹദീസും പറയണമെങ്കിൽ അന്ന് ആ അടിയും ഇടിയും അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചതിൻ്റെ പേരിലാണ്, ക്ഷമിച്ചതിൻ്റെ പേരിലാണ്. എൻ്റെ ഉപ്പയോ ഉമ്മയോ എൻ്റെ ഉസ്താദുമാരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇൽമ് പഠിക്കാനാണ് എൻ്റെ ഉസ്താദ് അടിച്ചത്, അതുകൊണ്ടാണ് അദബോടെ വളർന്നു വന്നത്, അതുകൊണ്ടാണ് മര്യാദയോടെ വളർന്നു വന്നത്, അതുകൊണ്ടാണ് ഇൽമ് പഠിക്കാൻ ഭാഗ്യം കിട്ടിയത്, അതുകൊണ്ടാണ് ഹാഫുളായത്, അതുകൊണ്ടാണ് ആലിമായത്, അതുകൊണ്ടാണ് ഇന്ന് എത്രയോ ദൂരത്ത് നിന്ന് യാത്ര ചെയ്തിട്ട് ഈ മംഗൽപ്പാടി കർണാടകയുടെ ബോർഡറിൻ്റെ പരിസര വന്ന് പാതിരാ സമയത്ത് ഈ ആയിരങ്ങളോട് പ്രഭാഷണം നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്തത് ഉസ്താദുമാരുടെ പൊരുത്തമാ, ഉസ്താദുമാരുടെ പൊരുത്തമാണ് കേട്ടോ. ഇൽമു പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരെ വേദനിപ്പിച്ചാൽ ദുനിയാവിലും മോളെ ആഖിറത്തിലും നിനക്ക് രക്ഷ കിട്ടൂല കേട്ടോ. അവരുടെ കണ്ണുനീര് വീണാൽ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ കുടുംബം രക്ഷപ്പെടൂല കേട്ടോ. കാരണം അമ്പിയാക്കളുടെ ാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അവരെ ദിർഹമുകളും ദീനാറുകളും അല്ല അനന്തര സ്വത്തായി വാങ്ങിയത്, ഇൽമാണ് അനന്തര സ്വത്തായി വാങ്ങിയത്. അങ്ങനെയുള്ള ആലിമീങ്ങളെ കുറ്റം പറയരുതേ, അവരുടെ പേരിൽ കേസ് കൊടുക്കരുതേ. അങ്ങനെ കൊടുത്തവരൊന്നും ഗുണം പിടിച്ചിട്ടില്ല. അവർ പാതിരാത്രി എഴുന്ന് കരയുന്നവരാണ് ആ കണ്ണുനീരിലൂടെ. ആ കണ്ണുനീരിൽ നിന്ന് അവൾ വഴുതിയെടുക്കുന്നത് നരകത്തിന്റെ തീയാണ്, നാശത്തിന്റെ തുടക്കമാണ് കേട്ടോ. ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഒരടി കൊടുത്തതാ പെട്ടെന്ന് പോയി സ്കൂളിലെ ടീച്ചറെ വിളിച്ചു പറഞ്ഞിട്ട് ടീച്ചർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ ഉസ്താദിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ വൃദ്ധനായ മാതാപിതാക്കൾ പട്ടിണിയിലായി, ചെറുപ്പക്കാരിയായ ഭാര്യ പട്ടിണിയിലായി, കുഞ്ഞുമക്കൾ പട്ടിണിയിലായി. ഇതിന്റെ കാരണം എന്താണ്? ഈ കുട്ടിയെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്, ആ കുടുംബം രക്ഷപ്പെടൂല കേട്ടോ. ശാപമാണ് ആ കുടുംബത്തിൽ ഇറങ്ങാൻ പോകുന്നത്, ഈ ആലിമീങ്ങളുടെ കണ്ണുനീരാണ്. അത് നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ആലിമീങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഅയ്യഹ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബായിഹിം വ ഉമ്മഹാതിഹിം. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഈ സമുദായത്തിൻ്റെ ഏറ്റവും കാരുണ്യത്തിൻ്റെ ഉറവിടങ്ങളാണ് ഉലമാക്കൾ കേട്ടോ. അതിൻ്റെ കാരണം എന്തെന്ന് പറയട്ടെ. ലിഅന്നഹും യുഖ്രിജൂനഹും മിന്നാരി ദുനിയാ,
മാതാപിതാക്കൾ ദുനിയാവിലെ തീയിൽ നിന്നാണ് മക്കളെ രക്ഷിക്കുന്നത്. വെള്ളത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തുന്നു. വിളക്കിലേക്ക് പിടിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തുകയാണ്. കിണറ്റിലേക്ക് വീഴാൻ പോകുമ്പോൾ മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തുകയാണ്. റോഡിലേക്ക് ചാടുമ്പോൾ മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തുകയാണ്. പക്ഷേ ഉലമാക്കളുണ്ടല്ലോ, ഉസ്താദുമാരുണ്ടല്ലോ, നാളെ ആഖിറത്തിൽ വെന്തുരുകുന്ന അഗ്നികുണ്ടാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപ്പയെ കൊണ്ട് കഴിയില്ല, ഉമ്മയെ കൊണ്ട് കഴിയില്ല, അത് ഉസ്താദുമാരെ കൊണ്ടേ സാധ്യമാകൂ, ഉലമാക്കളെ കൊണ്ടേ സാധ്യമാകൂ. ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ വാള് പറയണമെങ്കിൽ എൻ്റെ ഉസ്താദുമാരെനിക്ക് പഠിപ്പിച്ചു തന്ന ഇൽമു കൊണ്ടാണ്, അതിൻ്റെ ബർക്കത്ത് എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന കബറിൽ കിടക്കുന്ന ഉസ്താദുമാർക്കും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അവിടെ എത്തിച്ചേരുമെങ്കിൽ ഇന്നിവിടെ ഈ പള്ളിയുടെ ഈ പരിസരത്തിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഓരോ കുഞ്ഞുമക്കൾ ഈ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അറിവുണ്ടല്ലോ, ആ അറിവ് വെച്ച് ആരാണോ ഓതുന്നത് പ്രവർത്തിക്കുന്നത്, ആ ഉസ്താദുമാർ മരിച്ചു പോയാൽ അതിൻ്റെയൊക്കെ മിഥില് സവാബ് ആ ഉസ്താദുമാരുടെ ഖബറിലേക്ക് വരികയാണ്. കാരണമെന്താ? അവർ ആഖിറത്തിൻ്റെ തീയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയവരാണ്, മാതാപിതാക്കളോ ദുനിയാവിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ സ്നേഹവും ആദരവും ബഹുമാനവും നൽകേണ്ടത് ആലിമീങ്ങൾക്കാണ്, പണ്ഡിതന്മാർക്കാ. അവരാണ് നമ്മുടെ മക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. മനസ്സിലാക്കിക്കോ, പ്രവാചകന്മാരുടെ പരമ്പരകളാണ് പണ്ഡിതന്മാർ. അവർക്കാരും സഹായമില്ല, അള്ളാഹുവും മലക്കുകളുമാണ്. പാതിരാത്രി എഴുന്നേറ്റ് ദുആ ചെയ്യും, പടച്ചവനെ എന്നെ വേദനിപ്പിച്ചവൻ, എന്നെ പ്രയാസപ്പെടുത്തിയവൻ, എന്നെ തെറി പറഞ്ഞവൻ, നീ കൊടുക്കണേ അള്ളാ. രാത്രി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞ് മുസല്ലയിലാ കണ്ണുനീര് വീണാൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്ന് കരുതണ്ട കേട്ടോ, മറ്റൊരാളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും കേട്ടോ. അതുകൊണ്ട് ഉലമാക്കളെ കുറ്റം പറയണ്ട, തെറി പറയണ്ട. പരിശുദ്ധ പ്രവാചകനെ തെറി പറഞ്ഞവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ പരമ്പരയാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അതുകൊണ്ട് പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദുമാരാണ്, അത് ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ, നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണോ, ആഖിറത്തിൽ നിങ്ങൾക്കെതിരെ പരാതി പറയാതിരിക്കണോ, ആ മക്കളെ നിങ്ങൾ ഇൽമു പഠിപ്പിക്കണേ, ഇൽമു പഠിപ്പിക്കണേ. ഇൽമു പഠിപ്പിക്കാനുള്ള വഴിയുണ്ടായിട്ട് ഏതെങ്കിലും മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാതെ ഭൗതികമായ പഠനത്തിന് വേണ്ടി അവർ സമയം കണ്ടെത്തിയാൽ ഇല്ല ലം യുരിഹ റൈഹത്തൽ ജന്ന വാപ്പാ ഉമ്മ, സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റൂല കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹ് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ചെറിയ കളിയല്ല, ആഖിറത്തിൻ്റെ കളിയാണിത്, ആഖിറത്തിൻ്റെ കളിയാണിത്, ചെറിയ കളിയല്ല ഇത്. ഇതിപ്പോഴൊന്നും അറിയില്ല, ഇവിടെ കുറച്ച് പൈസ കിട്ടും, നല്ല പഠനമൊക്കെ കൊടുക്കും, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിന് പഠിച്ച മോൻ ഖബറിലേക്ക് സിയാറത്തിന് വരൂല. വാപ്പ കിടക്കുന്ന കിടപ്പിൽ കാഷ്ടവും മൂത്രവും അവിടെ വെച്ചാണ് സാധിക്കുന്നതെങ്കിൽ എഞ്ചിനീയറിന് പഠിച്ച ഒരു മകൻ വരൂല, ഡോക്ടറിന് പഠിച്ച ഒരു മകൾ വരൂല, പിന്നെ ആര് വരും? ആലിമീങ്ങളായ മക്കളാണെങ്കിൽ അവരോടി വരും, ഖുർആൻ പഠിച്ച മക്കളാണെങ്കിൽ വരും, ഹദീസ് പഠിച്ച മക്കളാണെങ്കിൽ വരും. എൻ്റെ കാഷ്ടവും മൂത്രവും വാരിയ എൻ്റെ ഉമ്മയാണ് ഉപ്പയാണ്, അവരിന്ന് രോഗശയ്യയിലാണ്, അവരുടെ കാഷ്ടവും മൂത്രവും വാരൽ എൻ്റെ മേൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഫലാ തഖുല്ലഹുമാ ഉഫിൻ ചേ എന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി പറയല്ലേ. ഏത് പ്ലസ് വണ്ണിലാണ് ഇത് പഠിപ്പിച്ചത്? ഏത് പ്ലസ് ടുവിലാണ് ഇത് പഠിപ്പിക്കുന്നത്? ഏത് ബി ബി എയിലാണ് ഇത് പഠിപ്പിക്കുന്നത്? ഏത് എം ബി എയിലാണ് ഇത് പഠിപ്പിക്കുന്നത്? നിന്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി ഛേ ഛേ, അതിനൊരർത്ഥമില്ല ഖുർആനിൽ. ഉഫിൻ ഫു എന്ന ഒരു കാറ്റ് മാത്രം ഛേ, നീ നിന്നെ നെറ്റി ചുളിപ്പിക്കാൻ പാടില്ല എന്ന് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്?
ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യായത്തിൽ വാപ്പാമാരുടെ മഹത്വം ഉമ്മാമാരുടെ മഹത്വം പോട്ടെ, ഹരിശ്രീ പഠിപ്പിക്കുന്ന സാറന്മാരുടെ ടീച്ചർമാരുടെ മഹത്വത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടുണ്ടോ?